ഫണ്ട് തട്ടിപ്പിന് പേര് കേട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പെട്ടു നിൽക്കുന്ന ഒരു ഫണ്ട് തിരിമറി എന്ന് പറയുന്നത് കത്വ ഫണ്ട് തിരിമറിയാണ്. കത്വ സംഭവവുമായി ബന്ധപ്പെട്ട് അതിലെ ഇരയ്ക്കും കുടുംബത്തിനും നൽകാനെന്ന വ്യാജേന മുസ്ലിം ലീഗ് വലിയ ഒരു തുകയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നുൾപ്പെടെ പിരിച്ചെടുത്തത്. ഈ തുക കൃത്യമായി എത്തിയിട്ടുണ്ടോ എന്നതിന് ഒരു വിശദീകരണം നൽകാൻ പോലും മുസ്ലിം ലീഗ് നേതൃത്വത്തിനോ യൂത്ത് ലീഗ് നേതൃത്വത്തിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ അവസരത്തിൽ ഇവർക്ക് ക്ലീൻ ചിറ്റ്, ഇതിൻ്റെ ഫണ്ട് തിരിമറി കേസിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ട് കോടതി തള്ളിയിരുന്നു. ഈ റിപ്പോർട്ട് തള്ളിയതുമായി ബന്ധപ്പെട്ട് ചില വാദപ്രതിവാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കൃത്യമായൊരു വിശദീകരണവുമായി, ഈ സംഭവത്തിൽ ഒരു കൃത്യമായ വിശദീകരണവുമായി ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മൂരിയുടെ മുക്രയും പോത്തിൻ്റെ നീന്തലും കഴുതയുടെ കരച്ചിലും അവിടെ നിൽക്കട്ടെ. പാർട്ടി പ്രസിഡന്റ് അർഷിൻ്റെ തണൽ മുൻകൂട്ടി പതിച്ചു നൽകിയ പച്ചക്കൊടിക്കാർക്ക് ആരെയും എന്തും പറയാം, എന്തന്യായവും പ്രവർത്തിക്കാം, ഏതാളെയും പറ്റിക്കാം, എത്ര ഫണ്ട് മുക്കി നക്കാം, ഒരു ഭേജാറും വേണ്ടല്ലോ. കത്വയിലെ പിഞ്ചോമനയുടെ കണ്ണീരും നിലവിളിയും പറഞ്ഞ് പള്ളികളിൽ നിന്നടക്കം പിരിച്ച ഫണ്ടിൽ നിന്ന് എത്ര രൂപ ആ കുട്ടിയുടെ കുടുംബത്തിന് നൽകി? ചെക്കായിട്ടാണോ പണമായിട്ടാണോ പണം കൈമാറിയത്? എത്ര രൂപയാണ് മൊത്തം പിരിഞ്ഞു കിട്ടിയത്? ഒരു നയാ പൈസ ഫീസ് വാങ്ങാതെ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് വാദിച്ച സാഹചര്യത്തിൽ ഏത് വക്കീലിനാണ് നിയമസഭായം ലഭിക്കാനെന്ന പേരിൽ പണം നൽകിയത്? എത്ര രൂപയാണ് കൊടുത്തത്? പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ? അതല്ല ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ മരവിപ്പിച്ചിട്ടുണ്ടോ? പോലീസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് കുറ്റാരോപിതരെ വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ സർക്കിൾ ഇൻസ്പെക്ടർ വ്യക്തത വരുത്തിയില്ല. അതിൻ്റെ വിവരങ്ങൾ എൻ്റെ റിപ്പോർട്ടിൽ ചേർത്തില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെയാണ് കുന്നമംഗലം CI യൂസഫ് ഏകപക്ഷീയമായി കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. JNU പഠിച്ചവർക്ക് ഒരു നടപടിക്രമവും പാലിക്കാതെ തികച്ചും പക്ഷപാതപരമായി റിപ്പോർട്ട് നൽകാൻ പ്രത്യേക അവകാശം ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ടോ? ഫിറോസ് തോറ്റില്ലേ? ഇനിയും കേസുമായി പോകണോ എന്ന് JNU ഡിഗ്രിക്കാരൻ പരാതിക്കാരനോട് ചോദിച്ചതായും ആക്ഷേപമുണ്ട്. കൃത്യവിലോപത്തിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വീട്, കത്വ തട്ടിപ്പ് കേസിലെ ഒന്നാം കുറ്റാരോപിതൻ CI സുബൈറിൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് എന്ന്, അവർ ഒന്നിച്ച് ക്രസൻറ്റ് ഹൈസ്കൂളിൽ പഠിച്ചതാണെന്നും ടിയാൻ സുബൈറിൻ്റെ അടുത്ത സുഹൃത്താണെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ ഇതോടൊപ്പം ചേർത്ത് വായിച്ചാൽ സംഗതിയുടെ ഗുട്ടൻസ് പിടികിട്ടും. സംശയമുള്ളവർ വണിമേലങ്ങാടിയിൽ പോയി അന്ന് അന്വേഷിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്ന കാര്യത്തിൽ സനദ് എടുത്തവരാണ് ലീഗ് നേതാക്കളിൽ പലരും. അതിന് മതം, സാമുദായിക വികാരം, പണം, കുടുംബബന്ധം, VC സ്ഥാനം ഉൾപ്പെടെയുള്ള പദവികൾ നൽകൽ, ഇതെല്ലാം തരാതരം പോലെ ഉപയോഗിക്കാൻ ലീഗുകാരെ ആരും പഠിപ്പിക്കേണ്ട. പോത്തൻകുട്ടിക്ക് നീന്തൽ അഭ്യസിക്കേണ്ടെന്ന് പഴമക്കാർ പറഞ്ഞത് വെറുതെയല്ല, അതിനെത്ര സാക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുകളിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടത്. ആടിനെയും കഴുതയെയും പുലിയെയും പോത്തിനെയും മൂരിയെയും ഒക്കെ വെറുതെ വിട്ടേക്കുക. അവറ്റകൾ ഫണ്ട് മുക്കികളേക്കാൾ എത്രയോ ഉത്കൃഷ്ട ജീവികളാണ്. ഇങ്ങനെ അവസാനിക്കുന്നു KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് KT ജലീൽ ഉദ്ദേശിക്കുന്നത്. കത്വ സംഭവത്തിലെ ആ പിഞ്ചോമനയുടെ കുടുംബത്തിന് സഹായം നൽകാനെന്ന പേരിൽ മുസ്ലിം ലീഗ് പിരിച്ചെടുത്ത തുക എത്രയായി? അതിൽ എത്ര തുക കൈമാറി? ആ തുക കൈമാറിയത് ചെക്കായിട്ടാണോ അതോ പണമായിട്ടാണോ? ഈ തുക കൈമാറാൻ ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ? ഇതൊന്നും തന്നെ വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. ഒരു ക്ലീൻ ചിറ്റ് സംഘടിപ്പിച്ചെടുക്കാൻ ഇൻസ്പെക്ടറെ മുസ്ലിം ലീഗ് നേതൃത്വം സ്വാധീനിച്ചു എന്ന കാര്യം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ ഇൻസ്പെക്ടറിനെ സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ തെളിയുന്നത് മുസ്ലിം ലീഗിൻ്റെ ശരിക്കുള്ള മുഖമാണ്.
എന്താണ് മുസ്ലിം ലീഗ് എന്ന് വളരെ പകൽ പോലെ വ്യക്തമാകുന്ന ഒരു സംഭവം കൂടിയാണിത്. മുസ്ലിം ലീഗിൻ്റെ ഇത്തരം ഫണ്ട് തട്ടിപ്പുകൾ ഇത് ആദ്യമായല്ല ചർച്ചയാവുന്നത്. മുൻപും കെ ടി ജലീൽ മുസ്ലിം ലീഗിലെ ഇത്തരം ഫണ്ട് തട്ടിപ്പുകളുടെ കഥകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുറത്തിൽ പുറത്തു വരുന്ന ഈ കത്വ സംഭവവുമായി ബന്ധപ്പെട്ട ഈ ഫണ്ട് തിരിമറി മുസ്ലിം ലീഗിന് മാത്രമല്ല കേരളത്തിന് തന്നെ അപമാനകരമാണ്. കാരണം ആ പിഞ്ചോമനയുടെ വേദനയിൽ മനം നൊന്തവരാണ് ഓരോ മലയാളി. ആ മലയാളിയുടെ പണം ആ വേദനയുടെ പേര് പറഞ്ഞ് പിരിച്ച് പുട്ടടിക്കാൻ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രം.